ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായ സി ഐ സിയുടെ ജനറൽ സെക്രട്ടറിയായി ഹക്കീം ഫൈസി ആദർശേരിയെ നിയമിച്ചതിനെതിരെ മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയിലെ ഒരു വിഭാഗം വീണ്ടും രംഗത്ത്. വിഷയത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിക്കുന്ന മൃദു സമീപനത്തെ വിമർശിച്ച് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് കോഴിക്കോട് ആദർശ സമ്മേളനവും സംഘടിപ്പിച്ചു. നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനം സമസ്തയുടെ നിയന്ത്രണത്തിലല്ലാതെ അതിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളെ അതിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ലാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പോകാം, പക്ഷേ അത് സമസ്തയുടേതാകാൻ പറ്റില്ല, സമസ്തയ്ക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഇത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം സമസ്ത അംഗീകരിക്കുന്നു എന്ന് കണ്ടിട്ടാണ് ഒരുപാട് ഉസ്താദുമാർ അവരെ മക്കളെ അവിടെ ചേർത്തത്. ഇന്ന് ആ പല മക്കളും ആ ഉസ്താദുമാർക്കെതിരിൽ വാളെടുക്കുന്നവരാണ്. അത് ഇനി പറ്റുന്ന വിഷയം അംഗീകരിച്ചു തരുന്ന വിഷയമില്ല. ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായ സി ഐ സിയുടെ ജനറൽ സെക്രട്ടറിയായി സമസ്തയ്ക്ക് അനഭിമതനായ ഹക്കീം ഫൈസി ആദർശേരിയെ വീണ്ടും നിയമിച്ചതിനെതിരെയാണ് സമസ്തയിലെ ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത്. സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ ആദർശം അമാനത്താണ് എന്ന വിഷയത്തിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ സംഘടിപ്പിച്ച ആദർശ സമ്മേളനത്തിൽ സംസാരിച്ച നേതാക്കളെല്ലാം ഹക്കീം ഫൈസി ആദർശേരിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സമസ്തയുടെ തലയിൽ കയറാൻ നോക്കിയ ആളാണ് സി ഐ സിയുടെ വലം കൈയായി നിൽക്കുന്നതെന്ന് സമസ്ത കേന്ദ്ര മുശാവറ അംഗം അബ്ദുസലാം ബാക്കവി കുറ്റപ്പെടുത്തി. ഞങ്ങൾ ഇതുവരെ ക്ഷമിച്ചത് നിങ്ങളെ പേടിച്ചിട്ടല്ല, ഈ മക്കളെ വിചാരിച്ചിട്ടാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇന്നും അയാൾ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകനല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കുന്നില്ല എന്നല്ല, മഹാനായ കൂമരമ്പത്തൂർ ഉസ്താദിന്റെ പേര് പറഞ്ഞപ്പോ ലാനത്ത് ചൊല്ലിയവനാണ് ഇവൻ. അവൻ ഇന്നും സി ഐ സിയുടെ വലം കൈയാണ്. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിലൂടെ മുണ്ടിട്ട് നടക്കേണ്ടി വരും. സി ഐ സി സമസ്ത മധ്യസ്ഥ തർക്കം വഷളാക്കിയത് സമസ്തയല്ലെന്ന് പറയുന്നതിലൂടെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെയാണ് ഒരു വിഭാഗം ലക്ഷ്യമിടുന്നത്. സമസ്തയും സി ഐ സിയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ പല ഘട്ടങ്ങളിലായി മധ്യസ്ഥ ചർച്ചകൾ നടന്നു വരികയാണ്. അതിനിടെയാണ് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി വീണ്ടും നിയമിക്കപ്പെട്ടത്. സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ പിന്തുണ ഹക്കീം ഫൈസിക്കുണ്ടെന്നാണ് സമസ്തയിലെ ഒരു വിഭാഗം പറയുന്നത്. സമസ്ത ലീഗ് തർക്കം പരിഹരിക്കപ്പെട്ടതിന് പിന്നാലെ സമസ്ത സി ഐ സി തർക്കം വീണ്ടും സജീവമാകുന്നു എന്നത് ഇരു സംഘടനകളുടെയും നേതൃത്വങ്ങളെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.